എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 16-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, എൻഡോസൾഫൻ ദുരിതബാധിതർക്ക് 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്തതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് 18-ാം തീയതി മുതൽ കാസർഗോഡ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ 7 മാസമായി നൽകാതിരുന്ന പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്ന മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലെ ജീവനക്കാരുടെ 5 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാനും അടിയന്തര നടപടി സ്വീകരിച്ചു എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ ഉത്തരവ് ഇറങ്ങിയില്ല. പെൻഷൻ കാത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പ് നീളുകയാണ്. അതേസമയം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ചികിത്സക്ക് 3.25 കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആരംഭിക്കുന്ന നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ആഡംബര സൗകര്യങ്ങളോടുകൂടിയ പ്രത്യേക ബസ് ഒരുക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു. ട്രഷറി നിയന്ത്രണം മറികടന്നാണ് പണം അനുവദിച്ചത്. ആഡംബര ബസിന്റെ പണി ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ്. നവകേരള സദസ് CPMന്റെയും LDFന്റെയും രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ 2.5 വർഷം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ അടുത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. പക്ഷേ അത് സർക്കാരിന്റെ ചെലവിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് പ്രചരണം സ്വന്തം ചെലവിൽ നടത്തണം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും സഹകരണ ബാങ്കുകളോടും പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 100 കോടി രൂപ സർക്കാർ നവകേരള സദസ്സിന്റെ പേരിൽ സാധാരണക്കാരുടെ നികുതിയിൽ നിന്നും തട്ടിയെടുക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ആഡംബര ബസ് ഒരുക്കുന്നതിനെ ന്യായീകരിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നു. ബസ് മോടി പിടിപ്പിക്കുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ട്രാഫിക് ജാം ഒഴിവാക്കാനാണ് ഈ ബസ് ഒരുക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. പിണറായിയെ പോലുള്ള ഏകാധിപതികൾക്ക് കോടികൾ മുടക്കി ആഡംബര യാത്ര നടത്താനാകൂ എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. നവകേരള സദസ്സിന് ആഡംബര കാരവനിലെ യാത്ര സർക്കാരിന് തന്നെ ബൂമറാങ് ആവുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ നൽകാത്തതിനെതിരെ യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്ക് വീടും സ്ഥലവും ഉണ്ടെന്ന വാർത്ത തിരുത്തി ദേശാഭിമാനി. വാർത്തയിൽ പിശക് സംഭവിച്ചു എന്നും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ദേശാഭിമാനി ഇത് സംബന്ധിച്ച് നൽകിയ വാർത്തയിൽ പറയുന്നു. തനിക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട് എന്നും 2 വാർക്കവീടുകൾ വാടകയ്ക്ക് നൽകുന്നുണ്ട് എന്നും വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായി. സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ മന്നാകണ്ടം വില്ലേജ് ഓഫീസിൽ നിന്നും തന്റെ പേരിൽ സ്വത്തില്ല എന്ന സാക്ഷ്യപത്രം വാങ്ങിയ ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് എന്ന് മറിയക്കുട്ടി പറഞ്ഞു. വല്ലാത്തൊരു അവസ്ഥയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ ചെറിയൊരു സമരം സംഘടിപ്പിച്ചതിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള തെറ്റായ വാർത്ത നൽകുകയും വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു. അതും ഒരു വയോധികക്കെതിരെ എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. സർക്കാരിനെതിരെ UDFന്റെ വിചാരണ സദസ്സ് December 2 തുടക്കം കുറിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിൽ അവർ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പൊള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തകരുന്ന കേരളത്തിന്റെ നേർചിത്രം ജനക്ഷേമം അവതരിപ്പിക്കാനുമാണ് UDFന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും വിചാരണാ സദസ്സുകൾ December 2 മുതൽ 22 വരെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. UDF കൺവീനർ MM ഹസ്സനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ, കളമശ്ശേരി October 29 നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സയിൽ ഉള്ളവർക്ക് ചികിത്സ ചെലവ് അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നുണ്ടായ മറ്റൊരു മന്ത്രിസഭാ യോഗ തീരുമാനം, പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്നും 25 സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് വിട്ടുകൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ശുപാർശ അംഗീകരിച്ചു. അടുത്ത അറിയിപ്പ്, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി 33.6 കോടി രൂപ അനുവദിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ് അറിയിച്ചു.
സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ഒരു ജനകീയ ഹോട്ടലും സർക്കാർ പൂട്ടിക്കില്ല എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ധനവകുപ്പിൽ നിന്നും കുടുംബശ്രീക്കാണ് തുക അനുവദിച്ചത്. ജനകീയ ഹോട്ടലുകളുടെ നടത്തിപ്പുകാരായ കുടുംബശ്രീ വനിതകൾ നടത്തിയ സമരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മലപ്പുറം ജില്ലയിലെ സമരത്തിന് പിന്നിൽ ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നും മന്ത്രി മറുപടി നൽകി. നാളത്തെ അവധി അറിയിപ്പാണ്. പാലക്കാട് ജില്ലയിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് നവംബർ 16 തീയതി നാളെ പാലക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്. കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ നടത്തുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഫാം തുടങ്ങുന്നതിന് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 20 വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാം. വിശദമായ വിവരങ്ങൾക്ക് 0479720080 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത അറിയിപ്പ്. കൊച്ചിയിൽ അഗ്നിപദ് പദ്ധതിയുടെ ഭാഗമായുള്ള ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി നാളെ തുടങ്ങും. നവംബർ 25 വരെ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് റാലി. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും. പ്രഥമ എഴുത്തു പരീക്ഷയിൽ വിജയിച്ച 6000 പേരാണ് റാലിയിൽ പങ്കെടുക്കുക. പുലർച്ചെ 3 നടപടികൾ തുടങ്ങും. രജിസ്ട്രേഷന് ശേഷം 6 മുതൽ 9:30 വരെ ശാരീരിക പരിശോധനയും നടക്കും. അടുത്തൊരു അറിയിപ്പ്. റബ്ബർ ഉൽപ്പാദന സംഘങ്ങളിലെ കർഷകർക്ക് സബ്സിഡിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതിനുവേണ്ടി 30 പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് 97 44 59 52 43 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത അറിയിപ്പ്. സ്വകാര്യ ബസ്സുകളിൽ സുരക്ഷാ ക്യാമറ സ്ഥാപിക്കണമെന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള ബസ് ട്രാൻസ്പോർട്ട്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ഗതാഗത കമ്മീഷണർക്കും കോടതി നോട്ടീസ് അയച്ചു. ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കാൻ ഉത്തരവിടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 15 ഗഡുവിന്റെ വിതരണം ഇന്ന് ഉച്ചയ്ക്ക് 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പതിപോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി തുക വിതരണം നടത്തി. തത്സമയം തന്നെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുകയും ചെയ്തു. ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ തന്നെ തുക എത്തിച്ചേരുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി അടുത്ത 4 ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇനി വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വന്നാൽ, ജമ്മു കാശ്മീരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 36 പേർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 40 ഗ്രാമിന് കൂടി 5,595 പവന് 320 വർദ്ധിച്ച് 44,760 എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.